സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാണ് പ്രധാനമന്ത്രി. രാജ്യത്തെ നയിക്കാനുള്ള കരുത്ത് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കേരളത്തെ വിമർശിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരമാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്ത് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി രണ്ടാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇതിൽ പരം എന്താണ് പ്രതീക്ഷിക്കാനാവുക? കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. രഞ്ജിത്ത്, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇരുവരെയും പ്രധാന മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു വിമർശനം എത്രത്തോളമായിരുന്നു, രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനം എന്തായിരുന്നു എന്നുള്ളത്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനുള്ളത്? ശ്രുതി, ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നത് രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും സമീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരുപോലെയാണ് എന്നൊരു പ്രസ്താവന നടത്തുകയാണ്. അതായത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നയങ്ങൾ ഒന്നാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയെ എത്രത്തോളം എതിർക്കുന്നുണ്ടോ അതേ ഭാഷയിലും അതേ രീതിയിലും രാഹുൽ ഗാന്ധിയെയും എതിർക്കുന്നു എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. നരേന്ദ്രമോദി കേരളത്തെക്കുറിച്ച് കള്ളം പറയുന്നു, കേരളത്തിൽ അഴിമതിയാണ് എന്നുള്ള നരേന്ദ്രമോദി പറഞ്ഞ കാര്യം ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരുന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ആധികാരികമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ സംസാരിക്കുന്നത്? കേരളത്തെ ഇകഴ്ത്തിക്കാണിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ബീഹാറിനെയും കേരളത്തെയും ഒരേ പോലെ കാണുകയും ഒരേ രീതിയിൽ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ രാഹുൽ ഗാന്ധിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഒരു അപക്വമായ പെരുമാറ്റങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. രാജ്യത്തെ നയിക്കാൻ മാത്രമുള്ള ഒരു പക്വത രാഹുൽ ഗാന്ധിക്ക് വന്നിട്ടില്ല എന്നുള്ളതുമാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യ മുന്നണി രാജ്യത്ത് നയിക്കുമെന്നും ഇന്ത്യ മുന്നണി ബദലാകുമെന്നും ഒക്കെ പറയുമ്പോൾ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ബഹുഭൂരിപക്ഷം ചെറിയ ഘടകകക്ഷികളും കാണുന്നത് രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസിനെയോ ആണ്. അങ്ങനെ കോൺഗ്രസ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ് വളരെ ശക്തമായി ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുന്ന CPM മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ വിമർശിക്കുന്നത്. മാത്രമല്ല, അത് നരേന്ദ്രമോദിയോട് ചേർത്ത് വച്ച് വിമർശിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗം, അത് രാഹുൽ ഗാന്ധിക്ക് എതിരായിരുന്നു. അതിന് കാരണം രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ തുറന്നെതിർത്തതാണ്. കാരണം ഇതിന് തുടക്കമിട്ടത് നേരത്തെ ഒരു സ്വഭാവം, നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നും പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ CPM നേതൃത്വമോ തയ്യാറായിരുന്നില്ല. രാഹുൽ ഗാന്ധിയെ തുറന്നെതിർക്കാറുണ്ടായിരുന്നില്ല. സമാനമായി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ പിണറായി വിജയനെ തുറന്നെതിർക്കുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല. പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന പതിവുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പര്യടനം നടത്തുന്നിടയ്ക്ക് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിയ തോതിൽ വിമർശിച്ചു. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെയും അദ്ദേഹം സംസാരിക്കുന്നു, എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല, പിണറായി വിജയന് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നില്ല. അതോടൊപ്പം നരേന്ദ്രമോദി പല മുഖ്യമന്ത്രിമാർക്കെതിരെയും കേസെടുക്കുമ്പോൾ പിണറായി വിജയനെതിരെ മാത്രം കേസെടുക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു, അമോൽ ബേബി എന്നൊക്കെ അദ്ദേഹത്തെ ട്രോളി വിളിക്കുമായിരുന്നു. അക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്ന പഴയ പേരിപ്പോഴും മാറിയിട്ടില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി ഒരു പടി കൂടി കടന്ന് നരേന്ദ്രമോദിയോടൊപ്പം ചേർത്ത് രാഹുൽ ഗാന്ധിയുടെ പേരുകൂടി പറയുകയാണ്. നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരേ ശബ്ദമാണ് എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി കേരളത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നു, അതുപോലെ രാഹുൽ ഗാന്ധിയും കേരളത്തെ ഇകഴ്ത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
വി എസ് രഞ്ജിത്ത് അത് തന്നെയാണ് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആ ഒരു പരസ്പരമുള്ള വിമർശനങ്ങൾ കണ്ടതാണ്. പക്ഷേ ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമന്ത്രിക്കൊപ്പം ചേർത്തുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഒരു പ്രതികരണത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഇന്ത്യ മുന്നണിയുടെ ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിലുണ്ടാകുന്ന ഭിന്നതകളൊക്കെ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ രാഹുലിനെ ഇത് നയിക്കാനുള്ള ഒരു ഇന്ത്യയെ നയിക്കാനുള്ള ഒരു പക്വതയായിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള വിമർശനം എന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യ മുന്നണിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി ഇത് മാറുന്നുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയാണ് രാജ്യത്ത് ബി ജെ പിക്ക് ബദലാകാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്ക് ബദലാവാൻ വേണ്ടി സാധിക്കുക? കോൺഗ്രസ്സിന് ശക്തിയില്ല എങ്കിൽ, രാഹുൽ ഗാന്ധിയെ അല്ല പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാണിക്കുന്നതെങ്കിൽ മറ്റാരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക? ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റെല്ലാ പാർട്ടികളും ഈ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന മറ്റ് പാർട്ടികളൊക്കെ തന്നെ പ്രാദേശികമായി മാത്രം ശക്തി തെളിയിക്കാൻ കെൽപ്പുള്ള പാർട്ടികളാണ്. ഇപ്പോൾ ഡി എം കെ ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും സിപിഎമ്മും സിപിഎം ഒക്കെ ചെറിയ പാർട്ടികളാണ്. ഈ ചെറിയ പാർട്ടികൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും അംഗീകരിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് അവർക്ക് ബദലായി മാറാൻ വേണ്ടി സാധിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ മാറുന്നുണ്ടോ എന്നൊരു വിമർശനമാണ് രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും ഒരുപോലെ കേരളത്തെ വിമർശിക്കുന്നു. താൽക്കാലികമായി കേരളത്തിൽ വോട്ട് കിട്ടാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ പോകുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ല, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചാൽ, ഒരു നരേഷൻ ജനിപ്പിച്ചാൽ അത് ചില മണ്ഡലങ്ങളിലെങ്കിലും ഇടതുപക്ഷത്തിന് ഗുണമായി മാറിയേക്കാം എന്നൊരു പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും ഉള്ളത്. പക്ഷേ അത് ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന സിപിഎമ്മിനും ഗുണകരമാവുക എന്നൊരു ചോദ്യം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും കേരളത്തിനകത്തുള്ള ഗുണം മാത്രമാണ് സിപിഎം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. കാരണം കേരളത്തിൽ നിന്നാണ് സിപിഎമ്മിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ളത്. ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പ്രതീക്ഷിക്കുന്നതും കേരളത്തിൽ നിന്നാണ്. അപ്പോൾ 2019 സമാനമായി ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും UDFന് അനുകൂലമായി, അതായത് BJPക്ക് ബദൽ എന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടാനും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊരു പ്രതീക്ഷയിൽ UDF തരംഗം ആഞ്ഞടിക്കാതിരിക്കാനുമുള്ള ഏറ്റവും ഒടുവിലുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുന്നത്. അതിന് വഴി തുറന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് കൂടി എടുത്തു പറയണം. കാരണം രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്ര കണ്ട് തുറന്ന് എതിർക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ ഭാഷയിൽ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കേരളത്തെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ തക്കതായ സമയത്ത് ഈ സർക്കാരിനെതിരായ നടപടികൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ കേരളത്തിലെ അഴിമതിയെക്കുറിച്ചും ഒക്കെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയും ഇതേ രീതിയിൽ പിണറായി വിജയനെ തുറന്നെതിർക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ ഭാഷയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുകയാണ്. നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നൊരു അഭിപ്രായം, എന്നൊരു വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും പിണറായി വിജയൻ രംഗത്ത് വരുന്നു. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെ കളന്നിറയുകയാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരുന്നു, രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടുന്നു, നരേന്ദ്രമോദിയുമായി ഏറ്റുമുട്ടുന്നു. അപ്പോൾ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ചേർന്നുണ്ടാക്കുന്ന ഒരു ട്രയാങ്കിൾ പൊളിറ്റിക്സിൻ്റെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 26-ാം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഈ 3 നേതാക്കന്മാരും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ റാലിയിൽ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിക്കുക, അതായത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു അദ്ദേഹം രാഹുലിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുകയുണ്ടായി താൻ പോലും ഇത്രയധികം പരിഹസിക്കുന്നില്ല രാഹുലിനെ എന്നത്. ഈ അത്തരത്തിലുള്ള, അതായത് NDAക്ക് അല്ലെങ്കിൽ BJPക്ക് പോലും ഇത് ഉയർത്തിക്കാണിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മോദിയും പിണറായിയും രാഹുലും തമ്മിലുള്ള ഒരു വാക്പോര് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ മുന്നണിയെ മാത്രമല്ല, ഈ തരത്തിൽ ഇത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇരു കൂട്ടരെയും ബാധിക്കുന്നത്?
ശ്രുതി, ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ദേശീയ തലത്തിൽ ഇതിൽ വലിയ ചർച്ചയാകും. കാരണം ദേശീയ തലത്തിൽ CPM കോൺഗ്രസും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്നുവെന്നും എല്ലാവരും ഒന്നിച്ച് നരേന്ദ്രമോദിക്കെതിരാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ വാക്പോരാണെന്നും അവർ ഒന്നിച്ച് പോകുന്നില്ല എന്നും ദേശീയ തലത്തിൽ ഉയർത്തിക്കാണിക്കാനുള്ള ഇന്ത്യ മുന്നണി അപ്രസക്തമാണ് എന്നും ഇന്ത്യ മുന്നണി BJP നേരിടാൻ കെൽപ്പുള്ളതല്ല എന്നും ഉയർത്തിക്കാണിക്കാൻ അവർക്ക് ഏറ്റവും നല്ല ഉദാഹരണമായി കേരളത്തിലെ പോരാട്ടം എടുത്തു കാണിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ അണ്ണാമലൈ, തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ ഇവിടെ പാലക്കാട്ട് വന്നിരുന്നു. അണ്ണാമലൈ കോയമ്പത്തൂരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒന്നിച്ച് നിൽക്കുന്ന CPM കോൺഗ്രസും ഒക്കെ കേരളത്തിലെത്തിയാൽ എതിർപാർട്ടികളായി പരസ്പരം പോരടിക്കുകയാണ്. അപ്പോൾ ഈ ഐക്യം താൽക്കാലികമായ ലക്ഷ്യത്തിലേക്കുള്ളത് മാത്രമാണെന്നും ഇതിന് ഒരു മുന്നോട്ട് പോക്കിൽ മുന്നോട്ടുള്ള ആയുസ്സില്ല എന്നുമുള്ള പ്രചരണം NDA BJP ദേശീയ തലത്തിൽ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ BJP ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതായി, അവർക്കൊരു ടെസ്റ്റിമണിയായി, അവർക്കൊരു നേർസാക്ഷ്യമായി ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്ന പ്രസ്താവനയായി രാഹുൽ ഗാന്ധിയുടെയും പിണറായി വിജയൻ്റെയും കേരളത്തിലെ പ്രസ്താവനകൾ മാറുന്നുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രബല കക്ഷികൾ തമ്മിലുള്ള ഒരു വാക്പോരായും ഇന്ത്യ മുന്നണി അസ്ഥിരപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഉദാഹരണവുമായിട്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഈ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത്. ഇനിയും BJP നേതാക്കന്മാരും നരേന്ദ്രമോദിയും ഇക്കാര്യം ഉയർത്തിക്കാണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 2019 അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ ഒന്നു തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരെടുത്ത് വിമർശിക്കുന്ന പതിവുണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെ പോലും വളരെ നേരിയ തോതിലുള്ള വിമർശനം. ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലോ വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിലോ ഒക്കെ സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു പടി കൂടി മുന്നോട്ട് കടന്നാണ് പ്രധാനമന്ത്രിക്കൊപ്പം ചേർത്തുകൊണ്ട് രാഹുലിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ നേട്ടങ്ങളെ നുണകൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാണ് പ്രധാനമന്ത്രി. രാജ്യത്തെ നയിക്കാനുള്ള കരുത്ത് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കേരളത്തെ വിമർശിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരമാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു. വിശദാംശങ്ങളാണ് VS രഞ്ജിത്ത് നൽകിയത്. മറ്റു വാർത്തകൾ